സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്നും പി എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. 100 ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്. ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ? ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ? 2.4%. 2.4%. ലോക ഭൂവിസ്തൃതിയുടെ 2.4% ഇന്ത്യ. ഇന്ത്യയുടെ ഭൂവിസ്തൃതി, ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി. 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി. അടുത്ത ചോദ്യം, ഭൂമിശാസ്ത്രപരമായി ഇന്ത്യ ഭൂമിയുടെ ഏത് അർദ്ധഗോളത്തിലാണ്? ഭൂമിശാസ്ത്രപരമായി ഇന്ത്യ ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിലാണ്. ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിലാണ് ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്ത്യ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ, 23.5 ഡിഗ്രി നോർത്ത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖ, 23.5 ഡിഗ്രി നോർത്ത്. ഇനി ഇന്ത്യയുടെ കിഴക്കേ അറ്റം, ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഏതാണ്? കിബുത്തു ആണ്. കിബുത്തു എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബുത്തു. കിബുത്തു അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഏതാണ്? പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി ആണ്. ഗുഹാർമോത്തി ഗുജറാത്തിലാണ് വരുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി ഗുജറാത്തിൽ. ഇന്ത്യയുടെ തെക്കേ അറ്റം, ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ദിരാ പോയിന്റ് അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് പിഗ്മാലിയൻ പോയിന്റ്, അതുപോലെ പാർസൺസ് പോയിന്റ് എന്നറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. അതെവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാറിലാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ദിരാ പോയിന്റ് അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് പിഗ്മാലിയൻ പോയിന്റ്, പാർസൺസ് പോയിന്റ് എന്നിവ. ഇന്ദിരാ പോയിന്റ് എവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാറിലാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം, ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദ്രകോളാണ്. ഇന്ദ്രകോൾ വരുന്നത് ലഡാക്കിലാണ്. അപ്പൊ ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദ്രകോൾ, ഇന്ദ്രകോൾ ലഡാക്കിലാണ്. തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്, ഇന്ദിരാ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാറിലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി, ഗുഹാർമോത്തി ഗുജറാത്തിൽ. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബുത്തു, കിബുത്തു അരുണാചൽ പ്രദേശിലാണ്. അടുത്തത്, ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം, ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ് സംസ്ഥാനം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഭൗമ ഉപരിതല സവിശേഷതകൾ അടിസ്ഥാനമാക്കി ഇന്ത്യ എത്ര ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു? ഭൗമോപരിതല സവിശേഷതകൾ അടിസ്ഥാനമാക്കിയിട്ട് ഇന്ത്യ എത്ര ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? 4 എണ്ണമാണ്. 4. അവ ഏതൊക്കെയാണ്? ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളുമാണ്. ഏതൊക്കെയാണ്? ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. അടുത്ത ചോദ്യം, ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ 8 എണ്ണമാണ്. അവ ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നിവയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8. അവ ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം, ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് 3,214 കിലോമീറ്ററാണ്. 3,214 കിലോമീറ്ററാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം, ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്ന് പറയുന്നത്
2,933 km ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്ന് പറയുന്നത് 2,933 km ആണ് ഇന്ത്യയുടെ കര അതിർത്തിയുടെ ദൈർഘ്യം എത്രയാണ് ഇന്ത്യയുടെ കര അതിർത്തിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 15,200 km ആണ് ഇന്ത്യയുടെ കര അതിർത്തിയുടെ ദൈർഘ്യം 15,200 km ഇന്ത്യയുടെ സമുദ്രതീരത്തിന്റെ ദൈർഘ്യം എത്രയാണ് സമുദ്രതീരത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 7,516.6 km ആണ് 7,516.6 km ആണ് ഇന്ത്യയുടെ സമുദ്രതീരത്തിന്റെ ദൈർഘ്യം വലിപ്പത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ സ്ഥാനം വലിപ്പത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 9 ആണ് 9 ഇനി ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണ് 7 എണ്ണമാണ് അവ ഏതൊക്കെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ചൈന മ്യാൻമാർ നേപ്പാൾ ഭൂട്ടാൻ എന്നീ 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണ് 7 ആണ് അവ ഏതൊക്കെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ചൈന മ്യാൻമാർ നേപ്പാൾ ഭൂട്ടാൻ അടുത്തത് ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്നത് 2 രാജ്യങ്ങളാണ് അവ ശ്രീലങ്ക മാലിദ്വീപ് എന്നിവയാണ് ശ്രീലങ്ക മാലിദ്വീപ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ് ചൈന ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ് മാലിദ്വീപാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപ് ഏറ്റവും വലുത് ചൈന ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതീർത്തി പങ്കിടുന്ന രാജ്യം ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് കരാതീർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് കരാതീർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കരാതീർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ബംഗ്ലാദേശാണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കരാതീർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ഏറ്റവും കുറവ് ഏതാണ് അഫ്ഗാനിസ്ഥാനാണ് അടുത്തത് ഇന്ത്യയുമായി കരാതീർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് ഭൂട്ടാനാണ് ഇന്ത്യയുമായിട്ട് കരാതീർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ മറ്റ് അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം മറ്റ് അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് 16 എണ്ണമാണ് വരുന്നത് 16 സംസ്ഥാനങ്ങളുമായിട്ട് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അവ ഏതൊക്കെയാണ് ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ ഉത്തരാഖണ്ഡ് പശ്ചിമബംഗാൾ സിക്കിം അസം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ മിസോറാം ത്രിപുര മേഘാലയ അടുത്തത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് കേന്ദ്രഭരണ പ്രദേശം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് അപ്പൊ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനവും ഏതാണ് രാജസ്ഥാനാണ് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ് സിക്കിമാണ് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിം ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള സംസ്ഥാനം നാഗാലാൻഡാണ് ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് ഒരേ ഒരു സംസ്ഥാനവുമായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് സിക്കിമും മേഘാലയുമാണ് സിക്കിം പശ്ചിമ ബംഗാളുമായിട്ട് അതിർത്തി പങ്കിടുന്നു അതുപോലെ മേഘാലയ അസമായിട്ട് അതിർത്തി പങ്കിടുന്നു ഒരേ ഒരു സംസ്ഥാനവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് സിക്കിമും മേഘാലയയും സിക്കിം പശ്ചിമ ബംഗാളായിട്ടും അതുപോലെ മേഘാലയ അസമുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് അടുത്ത ചോദ്യം രാജ്യത്തിന്റെ ഭൂവിഭാഗത്തിന്റെ 3 വശവും ഇന്ത്യക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ
രാജ്യത്തിൻ്റെ ഭൂവിഭാഗത്തിൻ്റെ മൂന്ന് വശവും ഇന്ത്യക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, ജമ്മുകാശ്മീർ. പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, ജമ്മുകാശ്മീർ. ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മിസോറാം, ത്രിപുര, മേഘാലയ, ആസാം, പശ്ചിമബംഗാൾ. ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മിസോറാം, ത്രിപുര, മേഘാലയ, ആസാം, പശ്ചിമബംഗാൾ. ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ജമ്മുകാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. ജമ്മുകാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ കടൽ തീരത്തുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം. ഇന്ത്യയിൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 9. ഇന്ത്യയിൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 9. അവ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ബംഗാൾ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ബംഗാൾ. ഇനി ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് കേറ്റു ആണ്. മൗണ്ട് കേറ്റു ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ്? കാറക്കോറമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിക്കാം. ഏതാണ്? ആനമുടിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? സിന്ധുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു. ഇന്ത്യൻ ഉപദ്വീപിലെ ഏതാണ്? ഗോദാവരിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ എന്ന് ചോദിക്കുമ്പോൾ സിന്ധു നദിയാണ്. ഇനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോദാവരി തന്നെയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി യമുന നദിയാണ്. കടൽ തീരം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. കടൽ തീരം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. കടൽ തീരം കുറഞ്ഞത് ഗോവ, കൂടിയത് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ദക്ഷിണേന്ത്യയിൽ തീരപ്രദേശം ഇല്ലാത്ത സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. ദക്ഷിണേന്ത്യയിൽ തീരപ്രദേശം ഇല്ലാത്ത സംസ്ഥാനം തെലങ്കാന. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മറീന ബീച്ചാണ് ചെന്നൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകം ഏതാണ്? ചിൽക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകം ചിൽക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ഏതാണ്? സാമ്പാർ തടാകമാണ്. സാമ്പാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം. അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ സ്വാഭാവിക അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വതനിര കാറക്കോറമാണ്. ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ്? അഫ്ഗാനിസ്ഥാനും ചൈനയുമാണ്. ചൈന. സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം. സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്നത് ഷിപ്കില ചുരമാണ്. ഷിപ്കില ചുരം. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നത് നാഥുല ചുരമാണ്. സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ചുരമാണ്? ഷിപ്കില ചുരമാണ്. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നത് നാഥുല ചുരമാണ്. ലഡാക്കിനെ ചൈനയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം കാറക്കോറം ചുരമാണ്. കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി ഏതാണ്? സിയാച്ചിൻ ആണ്. കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി സിയാച്ചിൻ. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് നുബ്ര നദിയാണ്. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നുബ്ര നദി. ഇന്ത്യൻ നിയന്ത്രിത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യൻ നിയന്ത്രിത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാജൻജംഗ, സിക്കിമിലാണ്.
പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ നന്ദാദേവിയാണ്, ഉത്തരാഖണ്ഡിൽ നന്ദാദേവി. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട്. ഇന്ത്യയുടെ ഇന്ത്യയുടെ മാനക രേഖാംശം എന്നറിയപ്പെടുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ് രേഖാംശ രേഖയാണ്. 82.5 ഡിഗ്രി ഈസ്റ്റ് ഇന്ത്യയുടെ മാനക രേഖാംശം. ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒറീസ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒറീസ, ആന്ധ്രാപ്രദേശ്. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും ലഡാക്കിൻ്റെയും വടക്കും വടക്ക് കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയം. ജമ്മു കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും വടക്ക് കിഴക്കുമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ലഡാക്കാണ്. ലഡാക്ക് പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലഡാക്കാണ്. ഇന്ത്യയുടെ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്ക്. അതുപോലെ ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലഡാക്ക്. ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഒരു ഭാഗത്ത് ഹിമാലയം, മറുഭാഗത്ത് സമുദ്രം, ഏതാണ് സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വത നിര ഹിമാലയം. വാട്ടർ ടവർ ഓഫ് ഏഷ്യ ഏതാണ്? ഹിമാലയമാണ്. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ അവസാദ ശിലകൾ, അവസാദ ശിലകളാൽ നിർമ്മിതമാണ് ഹിമാലയം. ഹിമാലയം അവസാദ ശിലകളാൽ നിർമ്മിതമാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാദ്രിയാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര. ഹിമാലയത്തിൻ്റെ നട്ടെല്ല്, ഇന്നർ ഹിമാലയാസ്, ഗ്രേറ്റർ ഹിമാലയ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രി, ഇന്നർ ഹിമാലയാസ് എന്നറിയപ്പെടുന്നത് ഹിമാദ്രി, ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാദ്രി. ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ലെസർ ഹിമാലയ അറിയപ്പെടുന്ന പർവ്വത നിര ഹിമാചലാണ്. ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വത നിരയാണ് ഹിമാചൽ. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന പർവ്വത നിര പൂർവാചലാണ്. ഈസ്റ്റേൺ ഹിൽസ്, കിഴക്കൻ മലനിരകൾ. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന പർവ്വത നിരയാണ് പൂർവാചൽ. ഹിമാലയത്തിൻ്റെ വടക്ക് കിഴക്ക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പട്കായ് നിരകൾ എന്നറിയപ്പെടുന്ന പർവ്വത നിരയാണ് പൂർവാചൽ. ഹിമാലയത്തിൻ്റെ വടക്ക് കിഴക്ക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പട്കായ് നിരകൾ എന്നറിയപ്പെടുന്ന പർവ്വത നിര പൂർവാചൽ. ലൂഷായ് ഹുന്നുകൾ, മീസോ ഹിൽസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മിസോറാമാണ്. ലൂഷായ് കുന്നുകൾ ഏത് സംസ്ഥാനത്താണ്? മിസോറാമിലാണ്. മീസോ ഹിൽസ് എവിടെയാണ്? മിസോറാമിലാണ്. ഗാസി ഗാരോ ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയയാണ്. ഗാസി ഗാരോ ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. അപ്പൊ മിസോറാമിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊക്കെയാണ്? ലൂഷായും മീസോ ഹിൽസുമാണ്. ലൂഷായും മീസോ ഹിൽസ് എന്നിവ മിസോറാമില്, ഗാസി ഗാരോ ജയന്തിയ കുന്നുകൾ മേഘാലയ. ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മോസിൻഡ്രമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മോസിൻഡ്രോം, മേഘാലയയിലെ മോസിൻഡ്രോം. ഭൂമിയിലെ ഏറ്റവും നനവുള്ള പ്രദേശം എന്ന ആദ്യം വിശേഷണം ലഭിച്ച സ്ഥലം ഏതാണ്? ചിറാപുഞ്ചിയാണ്. ഭൂമിയിലെ ഏറ്റവും നനവുള്ള പ്രദേശം എന്ന ആദ്യം വിശേഷണം ലഭിച്ച സ്ഥലം ചിറാപുഞ്ചി. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം അഗുംബയാണ് കർണാടകയിൽ. കർണാടകയിലെ അഗുംബയാണ് ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. വയനാട് ജില്ലയിലെ ലക്കിടിയാണ് കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്ന് അറിയപ്പെടുന്നത്. ചിറാപുഞ്ചി, മോസിൻഡ്രം എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിര. ചിറാപുഞ്ചി, മോസിൻഡ്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഗാസി മലനിരകളിലാണ്. ഗാസി മലനിരകളിലാണ് ചിറാപുഞ്ചി, മോസിൻഡ്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത്. ബാൻഗംഗ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് സർ ക്രീക്ക്. ബാൻഗംഗ എന്നറിയപ്പെടുന്നത് സർ ക്രീക്ക്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം, ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം എന്ന് ചോദിച്ചാൽ ഏതാണ്? കന്യാകുമാരിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റം എന്ന് ചോദിച്ചാലും
കന്യാകുമാരി തന്നെയാണ്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേയറ്റം കന്യാകുമാരി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേയറ്റം കന്യാകുമാരി. നാഗാകുന്നുകളിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സരാമതി കൊടുമുടിയാണ്. നാഗാലാൻഡിലെ സരാമതി കൊടുമുടിയാണ് നാഗാകുന്നുകളിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇനി ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏതാണ്? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകൾ സിവാലിക്കാണ്. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകളാണ് സിവാലിക്. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വത നിര സിവാലിക്കാണ്. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത് സിവാലിക്കാണ്. സിവാലിക്കിന്റെ താഴെ നദികളും അരുവികളും അപ്രത്യക്ഷമാക്കുന്ന പാറകളും കളിമണ്ണും നിറഞ്ഞ പ്രദേശം ബാബർ. സിവാലിക്കിന്റെ താഴെ നദികളും അരുവികളും അപ്രത്യക്ഷമാകുന്ന പാറകളും കളിമണ്ണും നിറഞ്ഞ പ്രദേശം ബാബർ. സിവാലിക് പർവ്വത നിരയ്ക്ക് ലംബമായി കാണപ്പെടുന്ന താഴ്വരകളാണ് ഡൂണുകൾ. സിവാലിക് പർവ്വത നിരയ്ക്ക് ലംബമായി കാണപ്പെടുന്ന താഴ്വരകളാണ് ഡൂണുകൾ. ഏറ്റവും വലിയ ഡൂൺ ഏതാണ്? ഡെറാഡൂണാണ്. ഏറ്റവും വലിയ ഡൂൺ ഡെറാഡൂൺ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന പ്രദേശം, എന്നറിയപ്പെടുന്ന സ്ഥലം മസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം മസൂറിയാണ്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ്? ദ്രാസ് ആണ്. ദ്രാസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം. പി ഒരു ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, ഹിമാലയത്തിലെ ഏത് ചുരത്തിലൂടെയാണ് പഴയകാല സിൽക്ക് റൂട്ട് കടന്നുപോയിരിക്കുന്നത്? ഹിമാലയത്തിലെ ഏത് ചുരത്തിലൂടെയാണ് പഴയകാല സിൽക്ക് റൂട്ട് കടന്നുപോയിരിക്കുന്നത്? ഖൈബർ ചുരത്തിലൂടെയാണ്. ഏത് ചുരമാണ്? ഖൈബർ ചുരം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.